ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മളിന്നൊരു ഈദ് സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു പക്ഷേ ഈദ് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വീഡിയോ എത്തുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഈദ് സ്പെഷ്യലായിട്ട് നമ്മൾ ബ്രോസ്റ്റ് ഉണ്ടാക്കണം, ഹോം മെയ്ഡ് ബ്രോസ്റ്റ് ഉണ്ടാക്കണം. ആ ബ്രോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പായസിൻ്റെ വാക്ക് കടമെടുത്തിട്ട് നമുക്ക് ചിലവരുടെ ശരിയാവും, ചിലവരുടെ ശരിയാവില്ല. അപ്പോൾ നമ്മളത് ശരിയാവുമല്ലേന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ബ്രോസ്റ്റ് തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രണ്ട് ചിക്കൻ നമ്മൾ ഒരു ചിക്കൻ 8 പീസാക്കി വലിയ കഷ്ണങ്ങളാക്കി നമ്മൾ ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ബ്രോസ്റ്റ് പൗഡർ ഒരു പാക്കറ്റ് അതും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പെപ്പർ പൗഡർ, പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരിയും വേണം. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ പീസുകളൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതിനോരോ ഹോളിട്ട് കൊടുക്കണം, ഓരോ പഞ്ചിട്ട് കൊടുക്കുക. അതായത് ഇതിൽ നമ്മളിത് സോക്ക് ചെയ്യാൻ വെക്കുമ്പോൾ ഇതിനകത്തേക്ക് മസാല നന്നായിട്ട് കയറി പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ചിക്കൻ പീസസ് കൊടുത്തിട്ട് അതിനെ നമ്മൾ ഇതുപോലെ പപ്പടക്കോലോ അല്ലെങ്കിൽ അതുപോലെ നൈപ്പോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് ഉള്ളിലോട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത് മസാല പിടിക്കാൻ വെക്കുമ്പോൾ ഇതിനകത്തേക്ക് നന്നായിട്ട് കയറി പിടിക്കും. അപ്പോൾ എല്ലാ പീസുകളും ഇതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം നമ്മുടെ ചിക്കനല്ല ബ്രോസ്റ്റ് പൗഡർ അതിനകത്തുള്ള 2 പാക്കറ്റ് ഉണ്ട്. അതിനകത്തൊരു പാക്കറ്റിൽ കുറച്ച് ഒരു മസാല പാക്കറ്റ് ഉണ്ട്, ചെറിയൊരു പാക്കറ്റ് ഉണ്ട്. ആ പാക്കറ്റ് പൊട്ടിച്ചിട്ട് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇടണം. ഇതിനകത്തുള്ള ഈ ചെറിയ പാക്കറ്റ് നമ്മൾ പൊട്ടിച്ച് അത് ഇതേപോലെ നമ്മൾ എടുത്തിട്ടുള്ള പാത്രത്തിലേക്ക് ഇടുക. പിന്നെ അതിലേക്ക് അല്പം കുരുമുളക് പൊടി അതോടണം നമ്മൾ. പെപ്പർ പൗഡർ അതേപോലെ ഇടുക. അതുപോലെ തന്നെ ഒരു അല്പം ഉപ്പ്, പിന്നെ പാക്കറ്റിൽ അല്പം ഉപ്പ് ഉണ്ടാവും, എങ്കിലും നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരി അതും ഒഴിച്ചു കൊടുക്കുക. വിനാഗിരി നമ്മൾ ഏകദേശം ഒരു കപ്പോളം വിനാഗിരി നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഓരോ ചിക്കൻ പീസും എടുത്തിട്ട് അതിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മൾ അതിലൊന്നിങ്ങനെ ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് നമുക്ക് അതിൽ മുങ്ങി കിടക്കാൻ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി നമുക്ക് അതിൻ്റെ ഒപ്പം ഒഴിച്ചു കൊടുക്കാം. അതാണ് ഇതേപോലെ നമ്മൾ കുറച്ച് വാട്ടർ കൂടി നമ്മൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. നന്നായി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മളത് വെച്ച് കൊടുക്കണം. എന്നിട്ട് 2 മണിക്കൂർ നമ്മളിത് അടച്ച് വെക്കണം, നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ നമ്മൾ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണിത്. അതിൽ വിനാഗിരിയൊക്കെ നമ്മൾ വാർത്ത് കളഞ്ഞ് നമ്മൾ ഇപ്പോൾ ഈ ഒരു രീതിയിലാക്കിയിട്ടുണ്ട്. ഇതിനി നമ്മളെ ബ്രോസ്റ്റ് പൗഡർ, ആ വലിയ പാക്കറ്റിലുള്ള പൗഡർ നമ്മളൊരു പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം ഇതിന് ഓരോ പീസ് കൊടുത്തിട്ട് നമ്മൾ ഇതിനിങ്ങനെ കവർ ചെയ്തെടുക്കണം. ഓരോ പീസും ഇതേപോലെ ബ്രോസ്റ്റ് പൗഡറിൽ നമ്മളിങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുക, നമ്മൾ കവർ ചെയ്തിട്ട് എന്നിട്ട് അതും നമ്മൾ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ നമ്മളതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിലെ ഈ മസാലയ്ക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ ഹോളിട്ടത് കാരണം അതിനകത്തേക്ക് നന്നായി കയറി പിടിക്കും. ഇതേപോലെ നമ്മളിങ്ങനെ ഒന്ന് കവർ ചെയ്തെടുക്കണം. മുഴുവനായിട്ടും നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഏകദേശം ഒരു 45 മിനിറ്റ് നമ്മൾ ഇതുപോലെ വെക്കണം. അപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളത് വീണ്ടും എടുത്തതിന് ശേഷം നമുക്ക് ബാക്കി വരുന്ന ബ്രോസ്റ്റ് പൗഡർ ഉണ്ടല്ലോ, അതായത് ബാക്കി നേരത്തെ ബാക്കി വന്ന ബ്രോസ്റ്റ് പൗഡറാണ്. അതിൽ നമ്മൾ വീണ്ടും നമ്മൾ നേരത്തെ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ പീസസ് എടുത്തിട്ട് ഇതിൽ വീണ്ടും നമ്മൾ അത് പൊരിക്കുന്നതിന് തൊട്ട് മുമ്പായി, ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായി വീണ്ടും അതിലൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ റൈസ് ബ്രാൻഡ് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഓരോ പീസസും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ അതിനാവശ്യമായിട്ടുള്ള ഓയിൽ നമ്മൾ ഒഴിച്ച് അത് നന്നായി ചൂടായി വരുന്നതിന് വെയിറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ ഓരോ പീസും ഇതേപോലെ വീണ്ടും ആ പൗഡറിൽ ഒന്നും കൂടി കവർ ചെയ്തെടുത്ത് ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു പാനിൽ എത്ര എണ്ണം നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റുമോ അത്ര എണ്ണം നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ പീസും നമ്മൾ കവർ ചെയ്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കണം. രണ്ട് വശവും നമ്മൾ മറിച്ചിട്ടിട്ട് ഇതേപോലെ വേവിച്ചെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ സ്റ്റൗ സിമ്മായിട്ടിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ പുറം ഭാഗം പെട്ടെന്ന് ഇതായി ഉൾവശം വേവാതെ വരും. അപ്പോൾ അത് നമ്മൾ സിമ്മായിട്ട് മാത്രം ഇട്ട് വേവിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ബ്രോസ്റ്റ് ഫസ്റ്റ് ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്. കോരി മാറ്റാം നമുക്കൊരു പാത്രത്തിലേക്ക്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ ഇതേപോലെ ചട്ടിയിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ എല്ലാ പീസും നമ്മൾ ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ നല്ല അടിപൊളി ഇത് പിന്നെ കുബ്ബൂസിൻ്റെ കൂടെ അതുപോലെ മയോണൈസ് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ഓക്കെ.